ലോകാവസാനം എത്തിക്കഴിഞ്ഞാൽ ചിന്തിച്ചു കൊള്ളുക, ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫൈദാ നുഫിഖ ഫിസ്സൂരി ഫസൈക മാ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മനശാ അല്ലാഹ്. ഈ ലോകത്തുള്ള എല്ലാ സർവചരാചരങ്ങളും കുല്ലുമൻ അലൈഹാ ഫാ ويبقى وجه ربك ذو الجلال والإكرام എല്ലാ തകർന്ന ധരിപ്പണമായി പണച്ചെറുപ്പ് മാത്രം ബാക്കിയായി പറയാൻ സമയമേറെയില്ല. അവസാനം ഇസ്രാഫീലിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലേ തുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ, ഒന്നുകൂടി സൂറന്ന കാകലത്തിൽ ഊതുക ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാകലത്തിൽ ഊതുമ്പോ ആ സമയത്ത് നാല് മലക്കുകൾ എഴുന്നേൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിന്റെ തുടക്കം ഇതാണ്. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ നാല് മലക്കുകളെ മരണത്തോടെ അവസാനിച്ച ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് എഴുന്നേറ്റ നാല് മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ 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 പരലോകം തുടങ്ങി, അല്ലാഹുവേ എവിടെയാണ് അല്ലാഹുവേ ഐന നബിയെ മുസ്തഫ ഹബീബായ നബി എവിടെ, ഹബീബായ നബി എവിടെ, ഈ ലോകം ഒടുങ്ങിയാലും ആദ്യത്തെ അന്വേഷണം എവിടെ എന്നറിയോ, മദീനയുടെ റൗദയുടെ നായകൻ എവിടെ. അല്ലാഹു പറയും, മലായിക്കത്തുകളെ ഈ തകർന്നു കിടക്കുന്ന ഭാഗത്ത് ഒരു പ്രകാശം വരുന്നത് കണ്ടോ, അവിടെയാണ് ഖബറൻ നബിയിൽ മുസ്തഫ, അവിടെയാണ് മുസ്തഫായ നബിയുടെ ഖബറുള്ളത്. പരലോകത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്, മരണം ജീവിതത്തിന്റെ തുടക്കമാണ്, അതിജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്, ആ ജീവിതത്തിന്റെ തുടക്കമാണ് പറയുക. അല്ലാഹു പറയുമ്പോ നാല് മലായിക്കത്തുകൾ പ്രകാശം കാണുന്ന ഭാഗത്തെത്തുമ്പോ അവിടെയാണ് റൗദത്തുൻ നബിയ മുസ്തഫ, അല്ലാണ്ട് റസൂലിന്റെ റൗദയുടെ ചാരത്ത്. അവിടെ ചെല്ലുമ്പോ മീക്കായിൽ പറയും, മീക്കായിലേ നിങ്ങൾ വിളിക്കുക, മീക്കായിൽ പറയും ഇല്ല ഇല്ല, അസറായിലേ നിങ്ങൾ വിളിക്കുക, അവസാനം നിങ്ങളല്ലേ നബിയെ കണ്ടത്, അല്ല അല്ല അസറായിലേ, അവസാനം എല്ലാ മലക്കുകളും കൂടി പറയും ഇല്ല ഇല്ല, ഹബീബായ നബിയെ വിളിക്കാൻ അർഹതയുള്ളതാർക്ക, ജിബ്രീലേ അവിടേക്കല്ലയോ. 23 വർഷ കാലഘട്ടത്തിന്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ട് പോയ 23 വർഷത്തെ കാലയളവിന്റെ ഉള്ളിൽ 23,000 പ്രാവശ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മക്കയിലും മദീനത്തും വന്ന് കടന്നുപോയി ഈ മണിനാഥത്തിന്റെ ഉടമസ്ഥനെ റൂഹുൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുമത്രേ, കുംബീദിനില്ല കുംബീദിനില്ല കുംബീദിനില്ല. ഓ സമയത്ത് റൗദയുടെ ചാലത്ത് നിന്നിട്ട് റിസാലത്തിന്റെ വലത്തെ കൈകൾ കൊണ്ട് തലമുടിയിലെ മണ്ണ് ചവിട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. ആരെന്നറിയുമോ, മദീനയുടെ നായകനെ, അബിയതയുടെ പരിമളമേ, ആദർശത്തിന്റെ പ്രോജ്വല താരകമേ, വാഹിദു യദി ഇൻഷാല്ലാ മുഹമ്മദു റസൂലുള്ളാ. അല്ലാഹുവിന്റെ റസൂല് ചാടി എഴുന്നേൽക്കലായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്നെ ഒരു ദിവസം പറഞ്ഞ അനസേ, പ്രിയപ്പെട്ട സഹാബി അനസിനോട്, അനസേ റളിയല്ലാഹു തആലാ അൻഹു ആദ്യം മഹിസറയിലേക്ക് എഴുന്നേറ്റത് ഞാനാണ്, ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എനിക്കറിയില്ല, ഫൈദാ ഹിയ ബി മൂസാ, അതാ അറശിന്റെ താട നിൽക്കുന്നു, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ, എനിക്ക് മുമ്പേ ആണോ വന്നത്, അതല്ല എനിക്ക് ശേഷമാണോ വന്നതെന്ന് ഈ മൂസ വന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അതാ അറശിന്റെ ചുവട്ടിലുണ്ട് കലീമുല്ലാഹി മൂസാ. മനസ്സിലാക്കണം, മനസ്സിലാക്കണം, ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് മഹിശറയിലേക്ക്. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹിശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും അക്ബറ. ആ സമയത്താണ് കബറിൽ കിടക്കുന്ന നമ്മളെല്ലാം കബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. ആ സമയത്താണ്
പുതിയ ജീവിതം തുടങ്ങുക. അല്ലാഹു നല്ല ജീവിതം തുടങ്ങാൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് നിരക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോനെ ഖുർആനാണ്. അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട്? ഖബറിന്റെ ഉള്ളിലുണ്ട്. അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അരിഞ്ഞ് ആ മണ്ണിൽ ഇങ്ങ് അരിഞ്ഞ് മണ്ണിൽ അരിഞ്ഞ് കിടക്കും. അപ്പോ കബീർ മുരിയാരാരാ? ഒരു പിടി മണ്ണ്. അപ്പൊ ഈ കബീർ മുരിയാരാരാ? കണിയാപുരത്തുകാർ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ കലയില് കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ നിങ്ങൾ വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ. ആവുമ്പോൾ കബീർ മുരിയാരിന്റെ ഉഷാർ വാക്കവയ്ക്ക് ആരാ? അവരൊക്കെ വെറു കൊള്ളില്ല. കബീർ മുസ്ലിയാരും കൊള്ളൂല്ല, ഉഷാർ വാക്കവയും കൊള്ളൂല. വധുവിന്റെ കാര്യത്തിൽ കാരണം എന്താ? പ്രഭാഷണ കലയിലെ കിരീടം വെക്കാത്ത രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ആ മഹല്ലുകാരനോട് പറഞ്ഞു, തഴവ ഉസ്താദ് തുടർച്ചയായിട്ട് 22 വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തഴവ ഉസ്താദ് 22 വർഷം തുടർച്ചയായിട്ട് ആ മഹല്ലി പ്രസംഗിച്ചിട്ടുണ്ട്. അഹമ്മദ് കബീർ വാക്കവിനെ ഉഷാദ് വാക്കി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, 3 പ്രാവശ്യം വിളിക്കും, 4ാമത്തെ പ്രാവശ്യം വേണ്ടട കേട്ടത് തന്നെ ഇതിനെ അടുത്തത് വിളിക്കും. ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ. ഇതിപ്പോ എന്തോ അള്ളാടെ ഒരു തൗഫീഖ് കൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെ പോയതാ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ എത്ര ചെറുതാണ്. ഞാൻ മലപ്പുറത്ത് പോകുന്നത് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉസ്താദന്മാർക്കറിയാം. ഒരു 50,000 പേരില്ലാത്ത സദസ്സൊന്നും രണ്ടുപേരെ സദസ്സിലില്ല. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരക്ക്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഡ്രസ്സ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്നു കുറെ നേരം. ഞാൻ അവസാനം ഒന്നും മിണ്ടുന്നില്ല, ഏറെ മുസാഫത്തിൽ നിന്ന് തിരക്ക്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാൻ ചുമ്മാനെ എന്താ? അവനോട് ഉസ്താദേ ഞാൻ ഉസ്താദിനെ ഒന്ന് തൊട്ടോട്ടെ. ആ കുട്ടി, ഞാൻ ആ സമയത്ത് വല്ലാഹി ഞാൻ പറയും, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചത്, അഹമ്മദ് കബീർ നീ ഇത്രയൊക്കെ ആയിട്ടുണ്ട്? അവനവൻ ചെറുതാണെന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പേര് ഒരു ഒരു ഇഞ്ചു പോലും മുകളിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആളുകൾക്കൊന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ്, സമയം കിട്ടാഞ്ഞിട്ട്. അതിൻ്റെ പേര് ഒരു 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 പുൽക്കൊടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. അതിൻ്റെ പേര് വല്ലാഹി പടച്ചിടം പുരാനെ തന്നെ താന്നിട്ടുള്ളു. ഒപ്പം ചിന്തിക്കും പടച്ചോനെ, എടാ നിനക്ക് ഇത്രയൊക്കെ എനിക്ക് അർഹതയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ അബൂബക്കർ ഖാൻ പറഞ്ഞു, പറച്ചവനെ എല്ലാവരും എന്നെ വലിയ മഹാനായിട്ട് കാണുകയാണ്. അള്ളാഹു മഗ്ഫിർലി മാ ലാ യഅലമു. പടച്ചവനെ അവരറിയാത്ത തെറ്റെനിക്കുണ്ട്, നീ അതെനിക്ക് പുറത്തു തള്ളാഹു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല ദുആ ചെയ്തു. വജഅൽലി ഖൈറം മിമ്മാ യദുന്നൂൻ, അവരെന്നെ ആദരിക്കുന്നതിനേക്കാളേറെ നിന്റെ മുമ്പിൽ എന്നെ ആദരിക്കുന്ന അള്ളാഹുവേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. 22 വർഷം മുടങ്ങാതെ വാദു പറഞ്ഞ മനുഷ്യൻ, മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും അവൻ അന്ന് ഖബറിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണാണ്. എത്ര സൗന്ദര്യമുള്ളവൾ, എത്ര കറുത്തവളും വെളുത്തവളും ഒക്കെ മണ്ണിന്റെ അടിയിൽ പോയ ഒരു പിടി. മിക്കായി അലൈഹി സ്വലാത്തു വസ്സലാം മഴ പെയ്തു. ആ മഴവെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ വിളിച്ച് ലേലം ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കുള്ളൂ. കുട്ടികളെ പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പിടി മണ്ണായി കിടക്കുന്ന മനുഷ്യന്റെ കബറിലേക്ക് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഴ പെയ്തു. ആ മഴത്തിൽ വന്ന് കനിയാവരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്നല്ലെങ്കിൽ പെരുമാതുറയിലോ കടക്കൂറ്റത്തോ ഉള്ള മണക്കാടോ എവിടെയെങ്കിലുമുള്ള നെടുമങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പള്ളിക്കുള്ളിൽ കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോ
إلى ربهم ينسلون പൊന്നമോനെ പൊന്നമോനെ ആ സമയത്താണ് പടച്ചറ പിന്നെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക പ്രിയപ്പെട്ട ചെറുപ്പക്കാര ആ വെള്ളത്തുള്ളി വന്ന് അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട് കിടക്കുന്ന കളിമണ്ണിലോട്ട് വീഴുമ്പോഴാ പെങ്ങളെ എന്താ സംഭവിക്കുക ആകാശത്തിന്റെ തമ്പുരാണ്ട് ഭൂമിയുടെ തമ്പുരാണ്ട് മുമ്പിലേക്ക് എഴുന്നേൽക്കുകയാണ് എങ്ങനെയാണ് എഴുന്നേൽക്കുക അവനവന്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത് അതേ രൂപത്തോട് ഭാവത്തോട് അവൻ കബറിലേക്ക് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനെയാ എഴുന്നേൽക്കുന്നത് എങ്ങനെയാ സത്യവിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ പണച്ചറപ്പിന് ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയും അൽഹംദുലില്ലാ 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 അവനവന്റെ കബറിൽ എഴുന്നേൽക്കുമ്പോ അവൻ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞതല്ല യൗമ യദഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതദന്നൂന ഇല്ലബിസ്തു ഇല്ലാ കലീലാ യൗമ യദഉകും ഫതസ്തജീബൂന ബിഹംദിഹി അവനവന്റെ കബറിൽ എഴുന്നേൽക്കുമ്പോ ഹംദ് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ 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 പടച്ചവനെ ഭൂമിയിൽ ഞങ്ങൾ ചെയ്തത് പാടായി പോയില്ലല്ലോ അല്ലാഹുവേ ഈ ഭൂമിയിൽ അനുഭവിച്ചത് പാടായില്ലല്ലോ എന്റെ മുമ്പിലാണ് സ്വർഗം നിൽക്കുന്നത് എന്റെ മുമ്പിലാണ് ഹുറിയങ്ങൾ നിൽക്കുന്നത് മഹിസറയിൽ എഴുന്നേൽക്കുമ്പോ സ്വർഗം കണ്ണുകൊണ്ട് കാണുമ്പോ ഓരോ സത്യവിശ്വാസിയും വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തഖീങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു അങ്ങനെ പറഞ്ഞു നൽകട്ടെ അവനവന്റെ ആരാ മോനെ മുത്തക്കിയാരാ ആരാ വലിയവനാരാ അഹമ്മദ് കബീർ വലിയവനാകേണ്ടത് എപ്പോഴെന്ന് പറയും അപ്പോഴാണ് അവനവന്റെ കുഴിമാടത്തിൽ എഴുന്നേൽക്കുമ്പോ ആഖിറത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവെ നിനക്ക് എന്റെ ഒന്നും പാടായില്ല അള്ളാഹുവെ ഞാൻ പറഞ്ഞ പ്രസംഗം ഞാൻ പഠിച്ച ഖുർആൻ ഞാൻ ചെയ്ത സദഖ ഞാൻ കേട്ട വാള് ഒന്നും എനിക്ക് പാടായില്ല അള്ളാഹുവെ ഈ രണ്ടര മണിക്കൂർ ഇവിടെ ഇരുന്നത് പാടായിട്ടില്ല സ്വർഗത്തെ മുമ്പിൽ കാണുമ്പോ ഇവിടെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി പടച്ചുറപ്പൊരുക്കി വെച്ച അനുഗ്രഹം കാണുമ്പോ ഒരാൾക്ക് പറയാൻ കഴിയണം അവനവന്റെ കുഴിമാടത്തിൽ നിൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞവളാണ് മുത്തക്കി അല്ലാഹു നമ്മൾ അതിൽപ്പെടുത്തട്ടെ അല്ലാഹു അല്ലാഹുവേ നീ ഞങ്ങൾ അതിൽപ്പെടുത്തണേ പടച്ചവനെ അതിനുള്ള ഒരു യോഗ്യത ഞങ്ങൾക്ക് ഈ ദുനിയാവിലില്ല അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ ഞങ്ങൾ പാപങ്ങളാണ് അല്ലാഹുവേ പടച്ചവനെ ആരുടെ മണ്ണിൽ മലന്ന് കിടന്ന അവസാനം നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഹാജരാക്കുമ്പോ അൽഹംദുലില്ലാ ഉറക്കെ പറഞ്ഞെഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അതിന് തൗഫീക്ക് നൽകണേ തമ്പുരാനെ അതല്ല അവൻ ദുർമാർഗിയാണെങ്കിൽ അവനെ നാട്ടിലെ ചമ്മാടിയ പോലെ ജീവിച്ചവനാണെങ്കിൽ അവളെ ഹറാമ് ചെയ്തവളാണെങ്കിൽ അവളെ ചീട്ട് കളിച്ചവളാണെങ്കിൽ അവളെ പലിശ മാടിച്ചവനാണെങ്കിൽ അവൻ മദ്യപാനിയാണെങ്കിൽ കാലോ യാ വൈലനാ മമ്മദനാ മിമ്മർഖദിന അദാമാ വഅദ റഹ്മാനു വസദക മുർസലൂ ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയോടെ അവരവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുടിമാടത്തിൽ നിന്ന് തെമ്മാടികൾ ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഈ സദസ് മാത്രം മതി എനിക്ക് സൂചി ഇട്ടാൽ കേൾക്കുന്ന നിശ്ചയം ഇങ്ങനെ ഒരു സദസ് എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്ത് കേൾക്കും ഏതായാലും ഈ സദസ്സിന്റെ സംഘാടകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഈ സദസ്സിനോട് എനിക്ക് തോന്നുന്നു ദുആയ്ക്ക് ഇജാബത്തുള്ള ഒരു സദസ്സാണ് അള്ളാഹുനെ അന്നാക്കി തരട്ടെ കാരണം അങ്ങനെ സൂചി ഇട്ടാൽ കേൾക്കുന്ന ഒരു നിശബ്ദതയും ഒരു വകലിന്റെ സദസ്സ് ഇതൊരു ഗാനമേളയല്ല ഇതൊരു ആസ്വാദനത്തിന്റെ ഒന്നുമല്ല ഇത് റൊമാൻറ്റിക് ഭാവനയല്ല
ഇതൊരു വിഷ്വലൈസായി കാണാൻ പറ്റുന്ന ഒരു പിക്ചറൈസേഷൻ ഇല്ലേ ഇതിന്? ഇതിന് ചിത്രീകരണമില്ല. ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അത് കേൾക്കാൻ പ്രായഭേദമന്യേ ഇത്രയും വലിയൊരു സദസ് ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ഉറപ്പാണ്. അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ. അള്ളാഹു നല്ല മുത്തക്കിങ്ങളായി. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സിൽ വാഗ് പോയി. അത് ഈ മണ്ണിന്റെ പൈതൃകം അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് നമ്മളെ പെട്ടെന്ന് പറയുക, വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. ജീവിതത്തിന്റെ തുടക്കമാണ് എഴുന്നേറ്റു. അപ്പോഴാണ് അർഹമാനു അഖിലലോക ബ്രഹ്മാണ്ട കടാഹത്തമിടുവനെ മടക്കി വരിച്ച അർശിന്റെ തമ്പുരാൻ വിളിക്കുന്നത് യാഴിപാതി യാഴിപാതി യാഴിപാതി. എന്റെ അടിമകളെ ഇവിടേക്ക് വാ. എവിടെയാണോ എഴുന്നേറ്റ് നിന്നത് അവിടെയാണ് സൂര്യൻ ഒരു ചാൺ മുകളിൽ ഒളിച്ചു നിൽക്കുന്നത്. സൂര്യൻ എത്ര എത്ര മുകളിൽ എത്ര 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 ഒരു ചാൺ മുകളിൽ സൂര്യൻ. ആര് പറഞ്ഞു ഒരു ചാൺ ഉണ്ട്? നമ്മൾ കേട്ട് പഠിച്ചതിനെ ഞാൻ തിരുത്തുകയാണ്. ഒരു ചാൺ. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു തആലാന പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, അനസേ അനസേ അനസേ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു മൈല് മുകളിലാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന്. ഒരു മൈല് മുകളിൽ, നിങ്ങളുടെ തലയുടെ ഒരു മൈല് മുകളിലാണ് സൂര്യൻ ഒളിച്ചു നിൽക്കുന്നതെന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ എത്ര ഒരു മീല് മുകളിൽ. ഒരു മീൽ എന്ന് പറഞ്ഞാൽ എത്രയാ? പറഞ്ഞാൾ പോയ ഒരു മൈൽ എത്രയാ? 1.6. അപ്പൊ ഒരു ചാൺ മുകളിൽ നിൽക്കുന്നത് ബാക്കവേതായാലും ഒരു 1.5 കിലോമീറ്റർ മുകളിലാക്കി തന്നിട്ട് ഇപ്പൊ ബാക്കവേ അല്ലാതെ ഇപ്പൊ ആരാ ചെയ്തരു? ഇത്രയും നാളെ നിങ്ങൾ എല്ലാരും പേടിപ്പിച്ചിരുന്ന ഒരു ചാൺ മുകളിൽ നിന്നല്ലേ ഞാൻ സഹിഹായ ഹദീസാണ്. ഒരു മീൽ മുകളിൽ ഒരു ഇത്തിരി ആശ്വാസം കിട്ടില്ല പരലോകത്ത്? ഇല്ലേ? കിട്ടിയില്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് ബ്ലോക്ക് ഓടിയിരിക്കണോ? കിട്ടിയില്ലേ? താൽക്കാലികം താൽക്കാലികമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അറബി ഭാഷയിൽ മൈൽ എന്ന് മീൽ എന്ന് പറഞ്ഞാൽ അത് സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീൽ എന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം ഉയരത്തിലാണ്. ഒരു ചൂണ്ട് വിരലിന്റെ വിര വലിപ്പം പോലുമില്ലാത്ത മീൽ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീൽ എന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല ഒരു സുറുമക്കുപ്പിയുടെ കോലിന്റെ വലിപ്പത്തിൽ ഒരു ചൂണ്ട് വിരലിന്റെ പോലും മുകളിലല്ല സൂര്യനും നിന്റെ ശിരസ്സും തമ്മിലുള്ള അകലമെന്ന്. റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെയാണ് മുത്തക്കിയാവേണ്ടത്. ഒരു വിരലിന്റെ വലിപ്പം പോലും ഇടയില്ലാണ് ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യതാപത്തിന്റെ നിഴലിലേക്കാ പടിവാരത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ ശരീരം മുഴുവനും പൊഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ തന്നതെന്തൊരു നാളാ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒരുക്കുന്നതാണേ ഈറ, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാൽ ഒരുക്കുന്നതാണേ ഈറ, നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ, ബലമില്ല ബലമില്ലവർ ബലമുള്ളവർ സുബ്ഹാന റബ്ബി പാളാ, നരക്കുന്നു കുട്ടികൾ തന്നെ തന്നൊരു നാളാ,
വന്തോഷ വണ്ടി മരിച്ചുകൊണ്ട് ഈള ഒലിപ്പിക്കുന്ന കാളക്കുട്ടിയെ പോലെ പടച്ചത പിന്നെ മുമ്പിൽ വരുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല ഈ ദുനിയാവിന്റെ മാസ്മരികതയിൽ മലന്നു കിടക്കുമ്പോ എന്തേ മനസ്സിൽ വരുന്നില്ല ഒരു വിരലിന്റെ വലിപ്പത്തിന് ഇടയിൽ നിൽക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിലേക്ക് ഈളയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത് ഭാഗത്ത് നിന്ന് അരശിന്ന തമ്പുരാന്റെ ആശ്വാസത്തിന്റെ വിളി എന്റെ അടിമകളെ ഇവിടേക്ക് വാ നിങ്ങൾക്ക് ഈ സൂര്യന്റെ ചൂട് അനുഭവിക്കണ്ട ഈ ചെമ്പിന്റെ തറയിൽ നിങ്ങൾ ചവിട്ടണ്ട ഇതാ എന്റെ അരശിന്റെ തണലിലേക്ക് എന്റെ അരശിന്റെ തണലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക എന്റെ അരശിന്റെ തണലിലേക്ക് വന്നുകൊള്ളുക എന്ന് പടച്ചുറപ്പ് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല യൗമൈദിൻ യത്തബിഊന ദാടിയലായി ബദല വഹസത സുറത്തുൽ റഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസ അതാ പടച്ചുറപ്പിന്റെ വിളി വരുന്നു വസ്തമേ യൗമയുനാദിൽ മുനാദ് മിമ്മകാനിൻ കരീബ് സൂറത്തുൽ കാഫാണ് തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വിളി വരികയാണ് എന്റെ അടിമകളെ ഇവിടേക്ക് വരിക ആ സമയത്ത് അള്ളാഹുടെ അടിമകൾ എഴുന്നേറ്റ് നടക്കും പടച്ചുറപ്പിന്റെ അരശിന്റെ തണലിലേക്ക് അവർക്ക് ഹിസാബില്ല അവർക്ക് സിറാത്തില്ല അവർക്ക് മീസാനില്ല അവർക്ക് യാതൊരുവിധ പാരവശ്യതകളില്ല അവരെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ് അവരെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ് ജീവിതത്തിന്റെ തുടക്കം ശുഭമാകാൻ കാഡ്ബറീസ് കഴിച്ചിട്ട് കാര്യമില്ല ചന്ദനത്തിരി കത്തിച്ചിട്ട് കാര്യമില്ല തുടക്കം ശുഭമാകണമെങ്കിൽ പരലോകത്തെഴുന്നേക്കുമ്പോട് പണച്ചെറുപ്പ് വിളിക്കണ്ടേ ചെറുപ്പക്കാരികളെ യായി പാടി എന്റെ അടിമകളെ എന്റെ അരശിന്റെ ചുവട്ടിലോട്ട് കടന്നു വരിക ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലേക്ക് അരശിന്റെ തണലേക്ക് മുത്തക്കീങ്ങളായ മനുഷ്യർ കൂട്ടത്തോടെ പോകുമെന്ന് വിശുദ്ധ ഖുർആന് മുത്തക്കീങ്ങൾ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ അരശിന്റെ ചുവട്ടിലേക്ക് നടന്നു പോകുമത്രേ അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ അതിന് മാത്രമല്ല ഒമിമ്മൻ യുക്കാലു ഇങ്ങനെ പറയുന്നവരിലും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്ക് തമാശ കൂടുതൽ ഒഴിവാക്കുകയാണ് വിഷയത്തിന്റെ ഗൗരവം കണ്ട് ഇതാണ് ഏറ്റവും വലുത് ആഹ്റത്ത് ഏറ്റവും വലിയ വാക്ക് ഇതാണ് അല്ലാഹു പറയാൻ തൗഫീക്ക് നൽകട്ടെ ഏത് വാക്ക് ഖുർആൻ അഹമ്മദ് കബീറിന്റെ വാക്കല്ല ഇത് അവൻ കാണാതെ പഠിച്ച ഖുർആൻ പറയുന്നതാണ് ഇത് പറയലാണ് ഇത് ഈ ഇരിക്കുന്ന ഒരു 10,000 ആളുകളുണ്ടാവും ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ല അൻവരിയാകണമെന്നില്ല വാക്കവിയാകണമെന്നില്ല ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ വാക്ക് പറയാൻ കഴിയുന്നവരാണ് അർശന്റെ തമ്പുരാൻ വിളിക്കുമ്പോ മുത്തക്കിങ്ങൾ കൂട്ടത്തോടെയാണ് പോയത് വഫദുകളായി കൂട്ടങ്ങളായി ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നെടുമങ്ങാട് നീ വാതകക്കാൻ ഇവിടെ എത്തിയവരുണ്ട് അങ്ങനെ എന്നെ മണക്കാട് നിന്ന് വന്നവരുണ്ട് കൊല്ലത്ത് നിന്ന് എത്തിയവരുണ്ട് കൂട്ടം കൂട്ടമായി വന്ന ചെറുപ്പക്കാരെ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കാനും അള്ളാഹുവിന് കാരണം നൽകുന്നു അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ വരടിന്റെ വലിപ്പ് അകലത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു കോടിക്കണക്കിന് ആളുകൾ കടന്ന് കരിഞ്ഞ നിലവിളിക്കുമ്പോ ആ സമയത്ത് കൂട്ടത്തോടെ പടച്ചറപ്പിന്റെ അരശിന്റെ തണലിലേക്ക് സിംഹാസനത്തിന്റെ തണലിലേക്ക് പോകാൻ മുത്തക്കിങ്ങൾ പോകും ഇങ്ങനെ പോകുമ്പോ അഹമ്മദ് കബീർ വാക്കവിയുണ്ട് അള്ളാഹുനാക്കി തരട്ടെ അൻവരിയുണ്ട് പാട്ടെഴുതിയ വാഫിയുണ്ട് ഇവിടെ ഉസ്താദന്മാരും ഈരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കരുതുക അള്ളാഹു ആശ അങ്ങനാക്കി തരട്ടെ ഞാൻ നിങ്ങളും ഒക്കെ ഉണ്ട് കൂട്ടത്തോടെ പോകുമ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും വാക്കവി ഉസ്താദെ എന്തേ വതളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല അല്ലാഹു നമ്മൾ അതിരപ്പെടുത്തട്ടെ അല്ലാഹു നമ്മൾ അതിരപ്പെടുത്തട്ടെ ഒരാൾ ചോദിക്കുമ്പോ തളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ കലീല ഉസ്താദെ മരിച്ചിട്ട് കബറിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ മരിച്ച ഉടനെ നമ്മൾ മഹിഷറയിലെത്തിയത് ഞാൻ ഈ ആയ തോതി കരഞ്ഞു പോയിട്ടുണ്ട് ഈ വിജ്ഞാനം പഠിക്കും പിന്നെ ചെറുപ്പക്കാർ ഈ വിജ്ഞാനം പഠിക്കും നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ത് കോടികൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷെ ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത് ഈ വിജ്ഞാനം നിങ്ങളെ കളയരുത് ഇതെന്തൊരു വാക്കായി
എന്തൊരു വാക്കായത്, വത്തളുന്ന ഇല്ലബിസ്തും ഇല്ല കലീല. അർശിന്റെ തണലിലോട്ട് നടന്നു പോ, കബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അർശിന്റെ തണലിലോട്ട് നടന്നു പോകുമ്പോ ആ സമയത്ത് കൂടെയുള്ളവരോട് ചോദിക്കും, ഇല്ലബിസ്തും ഇല്ല കലീല. ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ ഉള്ളിൽ അധിക നാളൊന്നും നമ്മൾ കടന്നില്ലല്ലോ. കബറിൽ ഒരു നൂറ്റാണ്ട് കടന്നിട്ട് ആ ഒരു നൂറ്റാണ്ട് ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നു. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഏതായാലും ലോകാവസാനം നടന്നിട്ട് ഏറ്റവും അവസാനം മരിച്ച ആളും ഏറ്റവും കുറഞ്ഞ 40 വർഷം കബറിൽ കിടക്കും. ലോകാവസാനം ഏറ്റവും അവസാനം മരിച്ച ആൾ ഇസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യം ഓതുമ്പോ ലോകം അവസാനിക്കും, രണ്ടാമത് ഓതുമ്പോ മഹിശർ തുടങ്ങും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയിൽ രണ്ടു ഊതൽ, ആദ്യം ഊതുമ്പോ എല്ലാരും മരിക്കും, രണ്ടാമത് ഊതുമ്പോ മഹിശറിൽ എഴുതും. ഈ രണ്ട് ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയിൽ അപ്പൊ ഏറ്റവും അവസാനം മരിച്ച ആളും ആറടി മണ്ണ് കവറിന്റെ ഉള്ളിൽ ഏറ്റവും എത്ര വർഷം കിടക്കണം, എത്ര വർഷം കിടക്കണം, 40 വർഷം ഒരു സെക്കൻഡ് ആയിട്ട് തോന്നുന്നു ഈ ആറടി മണ്ണ്. ആ സമയത്ത് പറയും, ആരുടെ മണ്ണിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചുപോയി. ഒരു 100 വർഷം കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനിൽ കിടന്നാലും ആ കിടന്ന സമയം ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ നാളെ പരലോകത്തത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അതിരേക്ക് നടന്നു പോകുന്നവർ, അല്ലാഹുവേ 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 ഞങ്ങളെ നീ എതിരെപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ ചിന്തിക്കാത്തതെന്താ, ആ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്തതെന്താ, അങ്ങനെ ഒരാളായി നമ്മളെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ തേരക്കാടെടുത്ത് അപകടം നടന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ്. തേരക്കാടിലുള്ള പ്രവർത്തകരുടെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ചുമ്മാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്. തേരക്കാട് അപകടം നടന്ന സ്ഥലം ഏതെന്നറിയോ, 13 പെൺകുട്ടികളും ആൺകുട്ടികളും പിടഞ്ഞു മരിച്ച മിനിങ്ങാനത്തെ അപകടമില്ലേ, വെള്ളിയാഴ്ചയിൽ അപകടം നടന്ന സ്ഥലത്ത് 3 മാസം മുമ്പ് ഞാൻ ഇവിടെ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് വണ്ടി പോയി തലകീടായി മറിയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീടില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, മിനി ബസ് പാഞ്ഞു വരുമ്പോ അത് രണ്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പാഞ്ഞു വന്ന മിനി ബസ് മരത്തിലേക്ക് വന്നിടിച്ചിട്ട് തകർന്നുപോയി. ആളുകളെല്ലാവരും കൂടി ഓടി വരുമ്പോ മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിട് മുഴുവനെ പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളില് കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്, കയ്യില് പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവള് കിടന്ന് നിലവിളിച്ച് 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് തെരിച്ചു നിൽക്കാനല്ലാതെ രക്ഷിക്കണേന്ന് നിലവിളിക്കുമ്പോ, ഒരു സുന്ദരി പെൺകുട്ടി നിലവിളിക്കുമ്പോ പിടിച്ചു കയറ്റാൻ കഴിയാണ്. JCB വന്നിട്ട് തകിടങ്ങൾ മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ, ഉസ്താദെ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് 2 മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ, അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ, എന്തേ സഹോദരങ്ങളെ പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കബറിൽ കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ, സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ, പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നടക്കുന്നു കടയിൽ കഫന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫന്തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടി കളിക്കുന്ന ആടുമെന്തറിയുന്നു പൊന്നുമോനെ, കൈ ഈ കുറ്റിയിൽ കെത്തിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടിക്കറിയില്ലല്ലോ അറക്കാരിലെ അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ട്
ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന് നിയത്ത്
حبيبا نبي محمد مصطفى صلى الله عليه وسلم جودي جال آدم آئيتنال فرأي منيا رسول الله ഞാൻ തരാ നബിയെ ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു യഹീ ഇൻതിഹാഹേ യഹീ ബിദാഹേ യഹീ റാസ്താഹേ യഹീ റഹ്റുമാഹേ യഹീ ബിദാഹേ ഇതാണ് തുടക്കം യഹീ ഇൻതിഹാഹേ يا ذا الجلال والإكرام ഇതു പതിവായി പറഞ്ഞു ആഖിറത്തിൽ പോയാൽ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല റഹ്മത്ത് എന്ന സഹോദരി ഒരു സദഖ ചെയ്തു ഇത് വഅദിന്റെ പ്രയോജനമാണ് അല്ലാഹുവേ നീ അവർക്ക് സാലിഹായ സന്നാനത്തെ കൊടുക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ എന്റെ പൊന്നുമോനെ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക
പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക, പ്രോട്ടോകോൾ എന്താ പ്രോട്ടോകോളോട് പോകുന്നു, പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ പരലോകത്താണ് ചെല്ലേണ്ടത്? അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ എത്തിച്ചു തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാർ, അള്ളാഹുവിടെ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും, ഇവിടെ നേരെ തിരിച്ച്. ഇവിടെ നമ്മളാരോട് പോലെ സലാം പറയും, മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാൾ വിളിച്ചു, അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില്ല അല്ലേ. അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയുമ്പോ ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേര ഇട്ടിട്ട് അവിടെ എന്ത് ചെയ്യും, ഇരുത്തു. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്ക് ആട്ടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല, പ്ലേറ്റ് തന്നെ എടുത്തിട്ടുണ്ടാവില്ല, ചാടി എന്ത് ചെയ്യും, പാറ മനുഷ്യന്മാര് ചാടി എന്ത് ചെയ്യും, ഇരിക്കും. എന്തിന്? ചാപ്പാട്. ഏത് ചാപ്പാട്? ബിരിയാണി. തിന്നിട്ടൊരു കൊച്ചു മരിച്ചു പോയി എന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കി. കിടക്കൂട്ടത്തല്ലോ യഥാർത്ഥത്തെ ആ കൊച്ചു സൂയിസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. ചുമ്മാ പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത, പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരന്റെ ജീവിതം കിട്ടി. പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ തൊട്ട് എഴുതുക, അതെന്ന യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത. ബാംഗ്ലൂർ പോയി ഷവർമ, അവന്റെ കൂടെ തന്നെ മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക, അവരെഴുതി. പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്. ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പുതിയ കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി, ഹോട്ടലുകാരൻ്റെ ഏതൊക്കെ പെണ്ണിന്റെ സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മണക്കട കൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെന്താ, ഭക്ഷണം അല്ലേ, ഭക്ഷണമല്ലേ, ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തക്കീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ്, ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തക്കീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയും, അവര് പറയും പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല, അൽഹംദുലില്ലാ, ഇതെല്ലാം ഞങ്ങൾ ഒരുക്കി വെച്ച റബ്ബേ, അൽഹംദുലില്ലാ. ഇവിടെ തിന്നിട്ടാണ് അൽഹംദുലില്ലാ പറയുക. സ്വർഗത്തിൽ കാണുമ്പോഴേ അപ്പൊ പിന്നെ ആക്രാന്തമൊന്നും ഇല്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാൽ അൽഹംദുലില്ലാ, പടച്ചവനെ ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അള്ളാഹുവേ. കൈ കടന്ന് ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ലാ. അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം?
നാളെ സ്വർഗത്തിൽ എത്തണ്ടേ? അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദേ ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഞാനൊരു ദിവസം കഴിഞ്ഞ വർഷമാണ് പ്രാതിരാ സമയത്ത് വള്ളക്കടവിൽ വേലം കഴിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8:30 മണിയായിട്ടുണ്ട്. കരക്കൂട്ടത്തിൽ നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് നിന്ന് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിൽ ഒരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാർ കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച ഈ സദസ്സിന് വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും നിന്റെ ഗ്രാമത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ടെക്നോ പാർക്ക് സൈബർ കഫേയും ഇൻഫോസിസ് പാർക്കും നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോ തങ്ങളെ മയങ്ങിപ്പോകരുത്. ഏതാണ്ട് 400 പഴക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കലിത്തൊട്ടിലെ ജനിച്ചു വീണിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഈ ആധുനികതയുടെ വിളിച്ചോട്ടം നിന്നെ പെടപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവ് നിന്നെ പെടപ്പിക്കാൻ പാടില്ല. ഈ ദുനിയാവ് ചെലന്തിയുടെ വല പോലെയാണ്, ഏത് സമയത്ത് നെട്ടപ്പെട്ടു പോകുന്ന ദുനിയാവാണ്. പെങ്ങളെ പാതിരാ സമയത്ത് കടന്നു വരുന്ന ചാനലുകാരന്റെ മുമ്പിൽ മിടുക്കിയാവാനും മിടുമിടുക്കിയാവാനും ആരോ വാഗ്ദാനം ചെയ്ത 10 പവന്റെ സ്വർണത്തിന് വേണ്ടി നിന്റെ ഉടുതുണി വലിച്ചെറിയല്ല പെങ്ങളെ. ഔറത്ത് മറക്കാട് അള്ളാഹു നൽകിയ മക്കളെ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ മാംസഭാഗം നോക്കിയിട്ട് SMS വില നിശ്ചയിച്ചു പോകുന്ന ഏറ്റവും വലിയ കച്ചവടത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പാതിരാ സമയത്തിനേക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽക്ക് പോയി നിന്നിട്ട് അൽഹംദുലില്ലാഹ് സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തെ പാലിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പഴത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കൺകസേരയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സ്വർണക്കട്ടിലിന്റെ മുമ്പിൽ, സ്വർഗത്തിലെ സുന്ദരികളായ ഹൂറിപ്പെണ്ണിന്റെ മുമ്പിൽ, 400 മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറം കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പിൽ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതില് പിടിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയല്ല. എന്തേ പെങ്ങളെ പറയാൻ കഴിയില്ല? ഫിറഔനിന്റെ കൊട്ടാരത്തിന്റെ നടുവിലല്ലേ ആസിയ ബീവി ജീവിച്ചിരുന്നരേ? ആസിയ ജീവിച്ചത് എവിടെയാ? ടെക്നോ പാർക്ക് ഇൻവോയിസസ് ഒക്കെ കിടക്കട്ടെ, അതിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് ഈമാനോടെ ജീവിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. ആമീൻ പറയുന്ന അച്ഛന്മാരെ, അടുത്ത സമയമായോ? സമയമായോ ഇല്ലേ? പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സമയം നിർത്തണോ? മൂന്നേ ഫിർഔന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം ഉണ്ടായത്. ഉസ്താദ് ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഇതല്ലേ കാലം? ഏത് കാലം? മിടുക്കി മിടുമിടുക്കി. അപ്പൊ പകുതി അങ്ങോട്ട് അഴിച്ചു കളയലാണ് ഇപ്പൊ ഫാഷൻ. ഇപ്പൊ ഫാഷൻ എന്താ? പകുതി അഴിച്ചു കളയുക, ബ്ലൗസിന്റെ പുറകിൽ ഒരു ജനൽ വെക്കുക, കട്ടളനല്ല ഇപ്പൊ വെക്കണം ബ്ലൗസിന്റെ പുറകിൽ. ട്രാൻസ്പോർട്ട് ബസ് ഞാൻ യാത്ര ചെയ്ത് ഒത്തിരി നാളായി, കുറെ നാളായി ട്രാൻസ്പോർട്ട് ചെയ്തു. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം യാത്ര ചെയ്തപ്പോ പുറകിരിക്കും അറിയാൻ പാടില്ല, ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ? എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ? എന്താ അതിന്റെ ആവശ്യം? എന്താ ഇതിന്റെ പുറകിലുള്ള ഈ പുറകിൽ കുറേ വള്ളി വെച്ചിട്ട് ജനലുണ്ടാവും, എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഇടയിലുള്ളത് മറ്റൊരുത്തം കാണണമെന്നല്ലേ? അല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ വാമ്പിളിച്ച് ഇങ്ങനെ ഇവിടുത്തെ കഥയൊക്കെ തന്നെ പറയുന്നത്? അമേരിക്കയിലെ കഥയല്ല. എന്തിട്ടാ നിങ്ങൾ എന്നെ തുളിച്ചു വെക്കണത്? ഇത് എന്തിനാ ഇത് വെക്കണത്? അടിക്കുമ്പോ കൈ ഇത്രയും മതി, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയി. എന്തിന്? എന്താ അതിന്റെ ആവശ്യം? എന്താ തലേ തുണി ഇടൂല? എന്താ ഇടാത്ത? എന്റെ തല വേറെ കണ്ടോട്ടെ, വേറെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലോ.
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദ് ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പകച്ചൊക്കെ നടക്കാൻ പറ്റുകയും തിരിയൊക്കെ മോളെ, ഫിറഔന്റെ കൊട്ടാരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത്. ആരാ ഫിറഔൻ? ആരാ ഫിറഔൻ? കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിനീരാണ്, കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതികടിയ കൊതിനീരാന്നിട്ട് കടലിൽ പോയി വ്യഭിചരിച്ച ആളാണ് ഫിറഔൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് ഫിറഔൻ കൊതി തീർന്നില്ല. പൊന്നുമോനെ പൊന്നുമോനെ, കടലിന്റെ മുകളിൽ കിടപ്പ് മറിയുണ്ടായി. പോപ്പ് ഗായിക മറഡോണയ്ക്ക് ബുർജ് ദുബൈയിൽ ഏറ്റവും വലിയ രമ്യഹർമ്മ വേണ്ട, അവളുടെ ബെഡ്റൂമിന്റെ ഗ്ലാസ് മാറ്റിയാൽ കടലിന്റെ അടിത്തട്ടില് ബെഡ്റൂം പണിതിട്ട് ഗ്ലാസ് മാറ്റിയാൽ, ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് ഗായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക. ഗ്ലാസ് ഇട്ട് മറച്ച ബെഡ്റൂമിനാണ് മറഡോണ കിടക്കുക. മഡോണ മഡോണ പോപ്പ് ഗായിക മഡോണ റളിയല്ലാഹു അൻഹു പറയല്ലേ, പോപ്പ് ഗായിക മഡോണ. എന്റെ മോനെ, അവിടെ അസറായിൽ വരില്ലേ, ബർജ് ദുബൈയിലെ കടലിന്റെ അടിയിലെ ബെഡ്റൂമിലെ മഡോണയുടെ റൂഹ് എടുക്കാൻ എന്തേ അസറായിൽ വരില്ലയോ? ഏറ്റവും വലിയ ഹോട്ടലുകൾ, ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയാൻ, കടലിന്റെ മുകളിലാണ് അല്ലേ എല്ലായിടത്തും. കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടിൽ. എന്തിനാ മോനെ കടലിന്റെ മുകളിൽ ബോട്ട് ഹൗസിംഗ് ബോട്ട് എന്തിനാ? അഫ്ഗലിക്കറല്ലാണ് എന്താ അവിടെ മുഴുതി കടത്താന്? അവിടെ കാര്യം കളി വേറെയാ മോനെ, അവിടെ കാര്യം വേറെയാ മോനെ. ഇത് ലോകത്ത് ആദ്യമായിട്ട് പരീക്ഷിച്ചതാരാ? അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രയ്ക്കാണെങ്കിൽ ഓക്കെ, ഞാനത് ഒരു ബിസിനസ്, അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല, അതൊരു ടൂറിസം, ഒരു ഒരു രാജ്യത്തിന്റെ വരുമാനം, അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം. ടൂറിസം ഹറാമൊന്നുമല്ല, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത്, ഫോർട്ടി ഹോട്ടൽ ലോകത്താദ്യം തുടങ്ങിയത്. നിങ്ങളുടെ നോക്ക് മനുഷ്യന്മാരെ, എന്താ നിങ്ങൾ കരുതണത്? ഫോർട്ടി ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് ഫിറഔനാണ്. എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? എന്താ നമ്മൾ കുടിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ സുലൈമാനി, ഇതിന് സുലൈമാനി എന്ന് പേര് വരാൻ കാരണം എന്താ? സുലൈമാൻ നബിയാണ് ഇത് കണ്ടുപിടിച്ച്. അതുകൊണ്ടാണ് അറബികൾ ഇന്ന് സുലൈമാനി കഴിക്കും. അറബികൾ പാൽച്ചാ കുടിക്കുന്നുണ്ടോ? സുലൈമാനിന്ന് പേര് വരാൻ കാരണം ഇത് സുലൈമാൻ നബി കണ്ടു. ഇത് യുദ്ധത്തിന് പോയി ക്ഷീണിച്ചിരുന്നപ്പോ ഒരു ഇലയെടുത്ത് വെള്ളത്തിട്ട് കുടിച്ചു, ക്ഷീണം മാറി. അപ്പൊ ഇത് നല്ലതാണെന്ന് തോന്നി, പിന്നെ അത് പരിചയിച്ചു, ആ ഇലയായിരുന്നു തേയില. അതുകൊണ്ടാണ് സുലൈമാനി എന്നതിന് പേര് വന്നത്. അറബികൾ ഒറിജിനൽ സുലൈമാനിയാണ്. പാലൊഴിച്ചിട്ട് ചായ കുടിച്ചാൽ കഫ കെട്ടുണ്ടാവും, അതുകൊണ്ട് അറബികൾ പാലൊഴിച്ചിട്ട് ചായ കുടിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഭരിക്കുമ്പോ കേരളത്തിൽ നിന്ന് തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം സുലൈമാൻ നബി അലൈഹി സ്വലാം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേരളത്തിൽ തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് തുറമുഖം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു, ഒന്ന് വാഫാർ, ഒന്ന് വാഫാർ. ആ വാഫാറാണ് ഇന്നത്തെ ബേപ്പൂർ. സുലൈമാൻ നബി തടി കച്ചവടം നടത്തിയ നാടാണ് കേരളം. എത്ര പേർക്കറിയാം? ഇങ്ങനെ വല വീശി അറിഞ്ഞാൽ മാത്രം പോരാ, ചരിത്രം പഠിക്കണ്ടേ? ഇതിനാണ് വാഫികൾ ഉണ്ടാവുന്നത്, ഇതിനാണ് വാഫി ചരിത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് വാഫി കോഴ്സ്, സയൻസും ഖുർആനും പഠിച്ച കോഴ്സ്. ഇപ്പൊ മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ, അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളാണ് ഫിറഔൻ. ആ ഫിറഔനല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മീറാജിന്റെ യാത്ര പോയി തിരിച്ചു വരുമ്പോ ആദ്യമായി അബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി തിരിച്ചു വരുമ്പോ ആ സമയ താഹിരത്തിന്റെ കാഴ്ച പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഞാൻ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ, ഞാൻ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലല്ല, സ്വർഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധഗന്ധം അടിച്ചു വീശി. സ്വർഗത്തിലെത്തിയിട്ടില്ല, ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശിയപ്പോ അടുത്ത് നിന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീലെ എവിടെ നിന്നാ ഈ സുഗന്ധം വരുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ, ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാശിത്ത താമസിക്കുന്നത്.
ആഹമാശത്തിന്റെ ശരീരത്തിന്റെ സുഗന്ധമാണ് നബിയെ സ്വർഗത്തിലെത്തിയിട്ടില്ല. ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാശത്ത് താമസിക്കുന്നത്. ആരാ പെങ്ങളെ മാശത്ത് ആരാ? ഇബ്നത്തു ഫിറഔൻ. സാചാൽ ഫിറോനിന്റെ മകളല്ലേ മാശിത്ത? ഫറോവയുടെ മകളാണ് മാശിത്ത. ആ മാശിത്ത സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് നസീമുൽ ഫിറദൗസ് ആഞ്ഞടിച്ചു ബഹുമാനപ്പെട്ട ബീവി മാശിത്ത ഒരു ദിവസം തല ചീവിക്കൊണ്ടിരിക്കുമ്പോ ചീർപ്പ് താഴെ വീണു. ഉടനെ പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഫിറഔൻ വരുന്നത്. മോളെ നീ എന്താ പറഞ്ഞത്? മൂസാടെ അള്ളാടെ പേര് പറയുന്നു. പറയേ ബിസ്മി അബീകി, നിന്റെ വാപ്പാട നാമത്തിൽ എന്ന് പറ, ഞാനാണ് അള്ളാ, ഞാനാണ് അള്ളാ. ബിസ്മി അബീകി, നിന്റെ വാപ്പാട നാമം എന്ന് പറ ഞാൻ വിശ്വസിക്കുകയില്ല. അവസാനം പിടിച്ചുകൊണ്ട് വന്ന് തിളച്ചു മറിയുന്ന എണ്ണ തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് മാശിത്ത റളിയല്ലാഹു അൻഹയുടെ മൂന്ന് മക്കളെ വലിച്ചെറിഞ്ഞു കൊന്നില്ല ഫറോവ. താൻ നൊന്ന് പ്രസവിച്ച മൂന്ന് കുഞ്ഞുങ്ങൾ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് മറിച്ചു വീഴുമ്പോ ആ സമയത്തും മാശിത്ത എന്ന പെണ്ണ് പറഞ്ഞു ഇല്ല ഇല്ല ബിസ്മില്ല. അവസാന ചോരമൊട്ടാത്ത പാൽ കുടിമാറാത്ത കുഞ്ഞു നെഞ്ചത്തോട് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ആ കുഞ്ഞിനെ വലിച്ച് എണ്ണയിലോട്ടിറങ്ങുമ്പോ അപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല മാശിത്ത. മാശിത്ത എടുത്ത് എണ്ണയിലോട്ട് വലിച്ചെറിയുമ്പോഴും അള്ളാഹ്ക്ക് വേണ്ടി എല്ലാം സഹിച്ച് മരിക്കുന്ന നേരം ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് ഫിറൌനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ പെണ്ണാണ് സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചു ആ ബഹുമാനപ്പെട്ട ബീവി മാശിത്ത റളിയല്ലാഹു അൻഹ. പെങ്ങളെ, ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സ്വർഗം വാങ്ങിക്കണം. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ അങ്ങനെയാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെയാക്കി തരട്ടെ. എന്നാലേ നാളെ സ്വർഗത്തിന്റെ മുമ്പിലെത്താൻ പറ്റൂ. നമ്മൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോഴേ മലക്കുകൾ പറയും സലാമൻ അലൈക്കും തിബ്ബത്തും ഫദ്ഖുലുഹ ഖാലിദീൻ, സലാമൻ അലൈക്കും തിബ്ബത്തും ഫദ്ഖുലുഹ ഖാലിദീൻ. മനുഷ്യരെ കാണുമ്പോ മലക്കുകൾ സലാം പറഞ്ഞ് മനുഷ്യരെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുന്ന സ്ഥലമാണ് മഹ്ശറ. പ്രോട്ടോക്കോള് മാറി മലക്കുകൾ വന്ന് നമ്മളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും. അള്ളാഹുവിനാക്കി തരട്ടെ. സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോ മലക്കുകൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് സലാം സലാമൻ അലൈക്കും തിബ്ബത്തും ഖാലിദീൻ, ആ സ്വർഗത്തിലോട്ട് പോക്കോ. ഇവിടെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനാണ് മലക്കൾ അല്ലേ. കൂടുന്ന കൊട്ടായിടം രണ്ട് ഓരോരോ സാഴത്തിൽ മാറ്റങ്ങളുണ്ട്. കൂടുന്നു പൊട്ട ഇടം വരം രണ്ട് ഓരോരോ സാഴത്തിൽ മാറ്റങ്ങളുണ്ട്. എട പൊട്ട, നിന്റെ ഇടത്തും മരത്തും രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ. പക്ഷെ നാളെ നീ സ്വർഗത്തിൽ വന്നാൽ മലക്കുകൾ നിന്റെ പരിചാരകരാകുമെന്ന് മലക്കുകൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. നാളെ സ്വർഗലോകം രാജസദസ്സാണെന്ന് വിശുദ്ധ ഖുർആൻ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, രാജാവാകണമെങ്കിൽ പ്രജകൾ വേണ്ട നബിയെ, സ്വർഗത്തിലെ പ്രജകരാരാണ് നബിയെ? ഓരോ മനുഷ്യനും ആയിരം മലക്കുകളെ സേവകരായി സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്കത് കാണാൻ തൗഫീക് നൽകട്ടെ. നാളെ സ്വർഗത്തിലെ രാജാക്കന്മാർ നമ്മളാ. ഒരു മനുഷ്യന് ആയിരം മലക്കുകൾ ഏറ്റവും കുറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹുനാക്കി തരട്ടെ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണിനെയും കൂടെ കണ്ടിട്ട് പോവാം വേണ്ടേ. പക്ഷേ ഫിറഔന്റെ കൊട്ടാരത്തിലെ പോലെ മാശിത്തെ പോലെ ജീവിക്കും ആ പെണ്ണിനെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ അള്ളാഹു കാണാൻ തൗഫീക് നൽകി. സ്വർഗത്തിലെ ഏത് പെണ്ണിനെ കാണും? ഇതിനെ കാണുമോ? അവിടെ ദഹൂലങ്ങൾ കാണും. ഏതിനെ കാണും? നിങ്ങൾക്ക് ഇതിനെ കാണണോ? സ്വർഗത്തിലെ ഹൂലിങ്ങൾ കാണും. ഹൂർലിങ്ങൾ കണ്ടാ മതി. നിങ്ങളെ വേണ്ട. എന്തിനി പഹയന്മാർക്ക് വേണ്ടി സ്വർണ്ണങ്ങൾ വെച്ചിരുന്ന? നിങ്ങളെ വേണ്ട. പക്ഷേ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ സ്വർഗത്തിലെ ഹൂർലിങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം അന്ന് ഈ ദുനിയാവിലെ പെണ്ണിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ഊർലിങ്ങളായ പെണ്ണുങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ദുനിയാവിലെ പെണ്ണിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പാരെ കാണണം. ഊർലിങ്ങളായ പെണ്ണിനേക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം എന്ന സാധാരണ പെണ്ണിനാണ്. നല്ല സന്തോഷത്തോടെ ജീവിച്ചു മരിച്ചുപോയ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതേ ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ഊർലിങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ഉണ്ടായിരിക്കും ആർക്ക്? നമ്മുടെ സുബൈദാക്ക്, നമ്മുടെ വിയാത്തുമില്ല. അള്ളാഹു അങ്ങനത്തെ ഭാര്യ ഭർത്താക്കന്മാരാക്കി തരാം. നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയും ഇത് ജീവിതത്തിന്റെ തുടക്കം മരണശേഷം. സ്വർഗം എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാവല്ലോ, കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തിൽ പോയാൽ കിളക്കണ്ട, അധ്വാനിക്കണ്ട, വേർക്കുക പോലും ചെയ്യണ്ട. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിന്റെ കൺമുമ്പിലെത്തും. വലക്കും വീഹാ മാ തസ്തഹിയം വസുക്കും, ആ സ്വർഗത്തിലിരുന്നിട്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും. എന്താഗ്രഹിച്ചാലും നടക്കുന്ന സ്വർഗത്തിൽ പോലും ഭാര്യ ഭർത്താവും യത്തനാസറൂന ഫീഹാ, ആ സ്വർഗത്തിൽ നിന്ന് വഴക്കു കൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ആണും പെണ്ണും ഭാര്യ ഭർത്താവും എല്ലാം കിട്ടുന്ന സ്വർഗത്തിലാണെങ്കിലും യത്തനാസറൂന ഫീഹാ, അതിനകത്തിരുന്നിട്ട് ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങും, അതിനകത്തിരുന്ന് പിണങ്ങും. ഞാൻ എന്റെ വിഷയം പറയാനുള്ള സമയം എനിക്കില്ല, പെട്ടെന്ന് ഞാൻ പറയുക. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇണക്കത്തോടെ ജീവിക്കുക. അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ, അള്ളാഹുവിനാക്കി തരട്ടെ. അവിടെയാണ് യതൂഫ് അലൈഹിം ഖിൽമാനൻ, അവിടെയാണ് മക്കൾ നമ്മുടെ ചാരത്തുണ്ടാവുക, ഉപ്പ നമ്മുടെ ചാരത്തുണ്ടാവുക. കുടുംബസമേതം സ്വർഗത്തിലിരിക്കാൻ കഴിയുന്ന സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ, അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ. അങ്ങനെ ഊർലിങ്ങളായ ഭാര്യമാരെ നൽകുമ്പോ ആ ഭാര്യമാരുമായി വെള്ളിയാഴ്ച ദിവസം സ്വർഗത്തിന്റെ അങ്ങാടിയിലൂടെ സ്വർഗവാസികൾ ചുറ്റി നടക്കും. ആ സമയത്ത് ഒരു മന്ദമാരിതൻ അടിച്ചു വീശുമ്പോ ധാരാളം വൈഡൂര്യരത്നങ്ങൾ ആ സ്വർഗവാസികളുടെ മുഖത്തേക്ക് വന്ന് പതിക്കുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോ ഊർലിങ്ങളായ ഭാര്യമാര് ചോദിക്കും, അത്രേ രാവിലെ പോയപ്പോ നിങ്ങൾക്ക് ഇത്രയും വലിയ സൗന്ദര്യമില്ലല്ലോ, ഇന്ന് തിരിച്ചു വന്നപ്പം അല്ല സൗന്ദര്യമാണല്ലോ. ഇന്ന് നിങ്ങൾക്ക് എത്ര വലിയ മൊഞ്ചാണെന്ന് ഊർണിയങ്ങളായ പെണ്ണുങ്ങൾ അത്ഭുതപ്പെടുമത്രേ. സ്വന്തം സ്വർഗത്തിന്റെ കട്ടിലിന്റെ ഉള്ളിൽ, സ്വർഗത്തിന്റെ സ്വർണ്ണ കട്ടിലിന്റെ ഉള്ളിൽ ഊർണിയങ്ങളായ പെണ്ണുങ്ങളായ ഭാര്യമാരെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ആ സമയത്ത് സ്വർഗത്തിനൊരു ഹൂറി പെണ്ണ് 400 മൈലപ്പുറം ചിരിച്ചാൽ അവളുടെ ചിരിയുടെ സൗന്ദര്യം 400 മൈലിപ്പുറം കാണാം. അങ്ങനത്തെ ഒരു പെണ്ണ്, അവൾക്ക് ചുറ്റും 70,000 തോഴിമാരുണ്ടാവും. ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ മാതകഹൂരി, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് സ്വർഗത്തിന്റെ നടുക്കിലൂടെ ഇങ്ങനെ 70,000 തോഴികളുടെ അകമ്പടിയോടെ നടന്നു പോകും. അത്രേ ആ പെണ്ണ് വിളിച്ചു ചോദിക്കും, എന്റെ പുതിയ ആപ്ലയവിടെ, എന്റെ പുതിയ ആപ്ലയവിടെ, എന്റെ പുതിയ ആപ്ലയവിടെ. സ്വർഗത്തിന് ഹൂറി പെണ്ണുങ്ങളുടെ കൂടെ കിടക്കുന്ന സ്വർഗവാസികൾ ചാടി എഴുന്നേറ്റിട്ട് പറയും, നിന്റെ പുതിയ ആപ്ല ഞാനാ, ഇങ്ങോട്ട് വാ പെണ്ണേ, ഇങ്ങോട്ട് വാ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ആ ഹൂറി പെണ്ണിനെ വിളിക്കും. ആ പെണ്ണിന്റെ പേര് ലാഹിബ എന്നാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന് പേര് പറഞ്ഞ രണ്ട് സ്ത്രീകളെ ഉള്ളൂ, ഒന്ന് ഐന, മറ്റൊന്ന് ഈ പെണ്ണിന്റെ പേര് അള്ളാഹു ആ പെണ്ണിനെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തി അനുഗ്രഹിക്കും.